നമസ്കാരം മെട്രോമാറ്റി ന്യൂസിലേക്ക് സ്വാഗതം ഛേ ദിലീപിനോട് നിൽക്കാൻ മട്ടാഞ്ചേരി മാഫിയ പോരാന്ന് അല്ല ദാവൂദ് ഇബ്രാഹിമൊക്കെയായി കോണ്ടാക്റ്റുള്ള ദിലീപിനെ ഒറ്റയ്ക്ക് മുട്ടാൻ പോയാൽ ശരി കേൾക്കില്ലെന്നേ ഓ എന്ന് അല്ല ഇപ്പം എന്താ ഉണ്ടായേ ദേ വാർത്ത വരുന്നുണ്ടല്ലോ മട്ടാഞ്ചേരി മാഫിയയുടെ സപ്പോർട്ടും കണ്ണിലുഗ്നിയുമൊക്കെ ആണെന്ന് പറയുന്ന റിമ കല്ലിങ്കലിനെയും ഭർത്താവ് ആഷിഖ് അബുവിനേയും ദിലീപ് ഒതുക്കി എന്ന് എന്തോന്ന് ആനേ നമ്മുടെ മഞ്ജു വാര്യർ ദിലീപുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാലം അന്നൊക്കെ ദിലീപ് ഡെയിലി ഒരു ഇരുന്നൂറ് കോളെങ്കിലും വിളിക്കും മഞ്ജുവിനെ അഭിനയിപ്പിക്കരുതെന്ന് പറയാൻ അല്ല ആളുകൾ പറയുന്നതാണ് എന്നിട്ടും ആഷിഖ് അബു സംവിധാനം ചെയ്ത റാണി പത്മിനി എന്ന സിനിമയിൽ ഭാര്യ റിമയ്ക്കപ്പം മഞ്ജുവിനും അവസരം നൽകി അല്ലേലി ഇക്കാൻ്റെ മനസ്സ് ലോലവ ആരുടെ സങ്കടം കണ്ട അപ്പ ആശ്വസിപ്പിക്കും അങ്ങനെ ഒരുപാട് മീൻ വറുത്തത് കൊടുക്കാനല്ലേ റിമയെ കെട്ടി കൂടെ കൊണ്ടുപോയത് ആ അങ്ങനെ അവസരം കൊടുത്ത ആഷിഖിഖാൻ്റെ ഹൃദയത്തെ തന്നെ ദുഷ്ടൻ ദിലീപ് കീറിമൂറിച്ചു ഇക്കാൻ്റെ ഭാര്യയും സുന്ദരിയും നല്ല ഭംഗിയുള്ള കാലുകളുടെ ഉടമയുമായ റിമ കല്ലുങ്കലിൻ്റെ അവസരം ദിലീപ് നേരിട്ടിടപെട്ട് ഇല്ലാതാക്കി എന്ന് ഒരുപാട് നല്ല പ്രോജക്റ്റുകൾ തനിക്ക് വന്നെങ്കിലും എല്ലാത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു എന്ന് റിമ പറഞ്ഞു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അതിനു പിന്നിൽ ദിലീപിൻ്റെ കറുത്ത കൈകളാണെന്നും പറയപ്പെടുന്നു അല്ലിഷ്ട ആരെങ്കിലും ഇഷ്ടമല്ലെങ്കിൽ ഭാര്യകാവ്യ കാലുതല്ലി ഓടിക്കും ഭർത്താവ് സിനിമയിൽ അവസരം കളയുമെന്ന് എന്തോന്നിടേ ഈ മലയാള സിനിമയിൽ നട്ടല്ലുള്ള ആണുങ്ങൾക്ക് ഇത്ര ക്ഷാമമാണോ ദിലീപ് വിളിക്കുമ്പോൾ മുട്ടടിക്കാൻ പണ്ടും സംവിധായകരുണ്ടായിരുന്നല്ലോ തൻ്റെ തീരുമാനം ശക്തമായി നടപ്പാക്കിയിരുന്നവർ എന്തേ ഇപ്പം അങ്ങനെയുള്ളവരൊന്നും ഇല്ലേ അതോ കലാമൂല്യമുള്ള സിനിമ എടുക്കാൻ കഴിവില്ലാത്തവർ തട്ടിക്കൂട്ട സിനിമ എടുക്കുമ്പം ദിലീപ് ഫാൻസ് കൂവി തോൽപ്പിക്കുമോ എന്ന പറയുന്നത് പോലെ കേൾക്കുന്നതാണോ എന്തായാലും പോലെ മറ്റൊരു നടി കൂടി പറയുന്നു ദിലീപ് അവസരങ്ങൾ തട്ടിക്കളഞ്ഞു എന്ന് പണ്ട് നടൻ പൃഥ്വിരാജ് ഇതേ പ്രശ്നം പറഞ്ഞപ്പം അമ്മ മല്ലിക സുമാരൻ പോയി മോഹൻലാലിൻ്റെ കാല് പിടിച്ചാണ് മകനെ രക്ഷിച്ചതെന്നൊരു കഥയുണ്ട് ഇനി പ്രേക്ഷകരൊരധോലോകം തുടങ്ങേണ്ടി വരുമോ അവർക്കിഷ്ടമുള്ള നടീനടന്മാരെ സ്ക്രീനിലൊന്ന് കാണാൻ